നമസ്കാരം, ഞാൻ ബിജിഷുള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡർ ആണ്. എല്ലാവർക്കും ബിജിഷുള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡ് മാനേജ് ചെയ്യാം, അതിന് മുൻപ് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചു നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 17,200 അടുത്ത് എത്തുന്ന ഒരു സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. മാർക്കറ്റിന്റെ ഒരു ഓപ്പണിംഗ് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷോർട്ട്സ് ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ നിന്ന് വന്നു. മാത്രമല്ല നമുക്കൊരു ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആയിരുന്നത് 17,160 താഴത്തേക്ക് നിലനിർത്തിയപ്പോൾ ഒരു ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആയിരുന്നു. പക്ഷേ തൊട്ട് താഴെ തന്നെ നിഫ്റ്റിയിൽ ആ ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ടായിരുന്നു. നമ്മളൊരു തൊട്ടടുത്തൊരു സപ്പോർട്ട് ലെവൽ നൽകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പിന്നെ പോകാതെ താഴത്തേക്ക് ആ ഒരു മൊമെന്റം മാർക്കറ്റിൽ കിട്ടില്ല. അപ്പോൾ 17,110 നമ്മൾ ഒരു സപ്പോർട്ട് നൽകിയിരുന്നത്. വളരെ കൃത്യമായിട്ട് അവസാനത്തെ ഒരു സെക്ഷൻ വരെ 17,110 ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നിലനിന്നിരുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം 17,160 മുകളിലേക്ക് നിഫ്റ്റിക്ക് നിലനിൽക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും അടുത്തൊരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്തതിന് ശേഷം ആ റെസിസ്റ്റൻസിന് മുകളിൽ നിലനിൽക്കുമ്പോഴാണ്, ഈ ഒരു ലെവൽ നിലനിൽക്കുമ്പോഴാണ് പിന്നെ അടുത്തൊരു നല്ലൊരു ബൈ സെന്റിമെന്റ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു തൊട്ടടുത്ത ഒരു സപ്പോർട്ട് ലെവലാകുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ സൂചിപ്പിക്കാറുള്ളതാണ്, ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിക്കൊണ്ട്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, നിഫ്റ്റി ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിക്ക് ആയാലും ഹയർ ലെവലിലേക്ക് ആയാലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ 17,200 അടുത്ത് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. മാർക്കറ്റ് ആ ഒരു ലെവലിൽ ഹോൾഡ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ബൈയർ ഒരു സെന്റിമെന്റിൽ യൂട്ടിലൈസ് ചെയ്യുക. 17,200, 220 എന്ന് പറയുന്ന ഒരു റേഞ്ച് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. ഈ റേഞ്ച് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചെയ്യാൻ പറയുന്നത് ഇൻ കേസ് ഇതിൻ്റെ ഒരു മുകളിലാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്താലാണ് ആ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യേണ്ടത്. 220 മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബൈയർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഹയർ ലെവലിലേക്ക് ആയാലും റെസിസ്റ്റൻസ് ലെവലുകളുണ്ട്. 250 ഇൻട്രാഡേ സപ്പോർട്ടാണ് വരുന്നത്, അല്ല സോറി റെസിസ്റ്റൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 320 അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് 17,200 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ തന്നെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന 17,160. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 17,160 ഒരു മുകളിലാണെങ്കിൽ, 160 മുകളിലാണെങ്കിൽ ആ ഒരു ബൈ ഒരു സെന്റിമെന്റിൽ ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിയാലും യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ഒരു മുകളിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ബൈ ഒരു സെന്റിമെന്റിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിലേക്ക് ആക്റ്റീവ് ആകും. അതുപോലെ തന്നെ 160 ഒരു താഴെയാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ബൈ ഒരു ഓപ്പർച്യൂണിറ്റി 160 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്ത് നിലനിന്നാൽ മാത്രം, അതിനുശേഷം വരുന്ന ഒരു മൂവ്മെന്റ് മാത്രം ഫോളോ ചെയ്യുക. അപ്പോൾ നിഫ്റ്റിയിലായാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ 110 നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ 110 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു ഒരു സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ 17,130 ഞാൻ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, 17,130 റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 130 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് 130, 160 റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് ഫോളോ ചെയ്യുക. ഓപ്പണിംഗ് കാലിൽ തന്നെ 130 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട് സെല്ലാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലാണ് സാധ്യത കൂടുതൽ. 110 നോക്കുക, 110 ഇനി ഒരു സപ്പോർട്ടായിട്ട് നിലനിൽക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ലോവർ ലെവലായാലും അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 17,070 സപ്പോർട്ട് വരുന്നത്. 70 അടുത്ത് ഹോൾഡ് ചെയ്യുമ്പോൾ ക്യുക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് നടത്തുക. ഈ ഒരു ലെവലിൻ്റെ അടുത്ത് നിന്ന് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പതിനേഴായിരത്തി എഴുപതിൻ്റെ താഴെ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് കാണുന്നത് 17,030. അപ്പോൾ നിഫ്റ്റിയിലും ഈ ഒരു റേഞ്ചിൽ ആണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു റേഞ്ച് ഒരു സപ്പോർട്ട് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യാനായിട്ട് മുകളിലോട്ട് താഴോട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസത്തിലായാലും മന്ത്ലി എക്സ്പയറി ആണ്. മന്ത്ലി എക്സ്പയറി നമുക്ക് കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവല് വൈഡ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല് മാർക്കറ്റ് നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നൽകിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. നമ്മൾ ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് 40,050 ആണ് റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. 40,050 താഴോട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയിരുന്നു. ഷോർട്ട്സ് എല്ലാം ആണ് സാധ്യത വരുന്നത്. പക്ഷെ 39,900 ഇതാണ് സപ്പോർട്ടായിട്ട് നിലനിന്ന് നിർത്തിയിരുന്നത്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഇടയിലായിരുന്നു മാർക്കറ്റ് നിലനിന്നിരുന്നത്. 40,050 39,900. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യണം, അതായത് ഈ ഒരു സെയിം റേഞ്ച് തന്നെ ഇപ്പൊ ഇന്ന് നൽകിയിരിക്കുന്ന ആ ഒരു റേഞ്ച് തന്നെ ഫോളോ ചെയ്യുക. 40,050 40,050 മുകളിൽ ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് 40,150. ഇത് ഹയർ ലെവലിലേക്ക് ആയാലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും റെസിസ്റ്റൻസ് ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. അപ്പൊ അതുപോലെ തന്നെ ഓപ്പണിംഗ് ആയാലും 40,050 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് മുകളിലോട്ടാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 39,900 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ യൂട്ടിലൈസ് ചെയ്യാം. സെയിം സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ ഫോളോ ചെയ്യുക. ലോവർ ലെവലായാലും സെയിം സപ്പോർട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന 39,700 സപ്പോർട്ട് ആയിട്ട് നിലനിർത്തുക. അതുപോലെ തന്നെ ഈ ഒരു ലെവലും 39,500 സപ്പോർട്ട് ആയിട്ട് നിലനിൽക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ആ ഒരു ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരുന്ന ദിവസത്തെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.